بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലോകം അവസാനിക്കുന്നത് ഇവിടുത്തെ അധികാരവും ഭരണവും ഒക്കെ ലുഖഅബിനു ലുഖഅഇന്റെ ഒക്കെ കയ്യിലായിരിക്കുമ്പോൾ എന്ന് ഒരു ഹദീസിലുണ്ട്. ഈ ലുഖഅബിനു ലുഖഅ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ലഈമും ബിനു ലഈം എന്നാണ്, ഏറ്റവും ആക്ഷേപിക്കപ്പെട്ടവൻ്റെ മകനായ ആക്ഷേപിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ബന്ധവും അല്ലെങ്കിൽ ഹസ്ബുൻ നസ്ബും, അവൻ്റെ ബന്ധങ്ങളോ അവൻ്റെ കുടുംബമോ അവൻ്റെ തറവാടോ ഒന്നും തിരിച്ചറിയാത്ത ഒരസിലുമില്ലാത്ത എല്ലാ വൃത്തികളുടെയും ഉടമകൾ ലോകത്ത് എല്ലാ എന്താണ് അടിസ്ഥാനമെന്നറിയില്ല, ആരാണ് ഇവരെന്നറിയില്ല എന്ന് മാത്രമല്ല, ഒരു തറവാടും ഒരു ഒരു സംഗതിയുമില്ല എന്ന് മാത്രമല്ല, എല്ലാ വൃത്തികേടുകളും ഉള്ളവർ ലോകത്തെ അതിജയിക്കുമ്പോൾ മാത്രമാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് തെമ്മാടിത്തങ്ങളുടെ വ്യാപനം. ഫുഹ്ഷും തഫാഹുഷും, ഫുഹ്ഷ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാം പഠിപ്പിക്കുന്നത് വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ തെറ്റാകുന്ന മ്ലേച്ഛകരമായ കർമ്മങ്ങളൊക്കെയാണ്. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നടക്കുന്ന തെറ്റാകുന്ന മ്ലേച്ഛകരമായ കർമ്മങ്ങളാണ് ഫുഹ്ഷ് കൊണ്ട് ഉദ്ദേശം. തഫാഹുഷ് കൊണ്ട് ഉദ്ദേശം ആ മ്ലേച്ഛതയാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. തെറ്റായ കാര്യങ്ങൾ പരസ്യമായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു ലോകമെന്ന് പറയുന്നത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, വല്ലദി നഫ്സി മുഹമ്മദിൻ ബിയദി, എൻ്റെ ആത്മാ മുഹമ്മദിൻ്റെ ആത്മാ ആരുടെ കയ്യിലാണോ, ലാ തഖുമു സാഅ, ഖിയാമത്ത് സംഭവിക്കില്ല, ഹത്താ യദ്ഹറൽ ഫുഷ്, ഫുഷ് മ്ലേച്ഛത വ്യാപിക്കുന്നത് വരെ എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഖുമു സാഅ ഹത്താ യദ്ഹറൽ ഫുഷു വത്തഫാഹുഷ്, ഫുഷ് മ്ലേച്ഛത വ്യാപിക്കും, ആ മ്ലേച്ഛതകൾ പരസ്പരം കൈകാര്യം ചെയ്ത് അത് കൈമാറ്റം ചെയ്യലോ അത് വ്യാപിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. വഖത്തിഹത്തു റഹ്മ്, ബന്ധങ്ങൾ മുറിക്കപ്പെടുന്ന, വസൂൽ മുജാവറ, മോശപ്പെട്ട അയൽപ്പക്ക ബന്ധം കടന്നു വരുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാന്റെ പ്രവാചകൻ പറയാണ്, ഇന്ന മിന്ന ശിറാത്തി സഅ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൽ ഫുഷ്, ഫുഷ് തമ്മാടിത്ത മ്ലേച്ഛത, വഖത്തിഹത്തു റഹ്മ്, ബന്ധങ്ങൾ മുറിക്കുന്നതോ, വഞ്ചകനെ ചതിക്കുന്നതും, വഞ്ചകനെ വിശ്വസിക്കുന്നതും വിശ്വസ്തനെ വഞ്ചിക്കുന്നതും അതിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലഘട്ടമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മഹാനായ പ്രവാചകൻ അറിയിച്ചു, എൻ്റെ ഉമ്മത്ത് നശിക്കുകയില്ല, ജനങ്ങൾ നശിക്കുകയില്ല സ്വന്തത്തിന് എഴുതിര് കണ്ടെത്തുന്നത് വരെ. ഐ തുക്തിറ തെക്തുറ ദുനൂബഹും വഹുയൂബഹും, ന്യൂനതകളും കുറവുകളും അവരുടെ സ്വന്തം തെറ്റുകളും വർദ്ധിക്കുന്നത് വരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറയിച്ചു തന്നിട്ടുണ്ട്. മ്ലേച്ഛമായ കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ, ദയനീയമായ കാര്യങ്ങൾ, വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ ഓരോ വ്യക്തിയിലും വർദ്ധിച്ചുകൊണ്ട് സൽസ്വഭാവം നഷ്ടപ്പെട്ട് ദുഷിച്ച സ്വഭാവത്തിൻ്റെ ഉടമകളായി ആളുകൾ മാറുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമായിരിക്കുമെന്നുള്ളതാണ്. ഹുസ്നുൽ ഖുൽഖ് നിങ്ങൾക്ക് തുലാസിൽ കനം തൂങ്ങുന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് പരലോകത്ത് ഏറ്റവും അടുക്കൽ ലഭിക്കുവാനുള്ള കാരണമാണ് ഹുസ്നുൽ ഖുൽഖ്. നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ സൽസ്വഭാവമുള്ളവരാണ്. നിങ്ങളങ്ങനെ ആയിരിക്കണം, അങ്ങനെ മാറണം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും മ്ലേച്ഛതയുടെയും തിന്മയുടെയും തെമ്മാടിത്തത്തിൻ്റെയും വക്താവല്ലായിരുന്നു എന്നൊക്കെ പഠിപ്പിച്ച ഹദീത്തുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് വിരുദ്ധമായി തോന്നിവാസങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. വ്യത്യസ്ത രംഗങ്ങളിൽ, മനുഷ്യൻ്റെ സ്വഭാവ രംഗങ്ങളിൽ, വിഭിന്നങ്ങളായ രംഗങ്ങളിൽ തെറ്റായ കാര്യങ്ങളും മ്ലേച്ഛമായ കാര്യങ്ങളും പരസ്യമാവുകയും അത് പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിൽ ആനന്ദമടയുകയും, അത് മൊബൈൽ ഫോണിലൂടെയാകാം അതല്ലാതെയാവാം, പരസ്പരം തെറ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിൽ ആനന്ദം അടയുന്ന ഒരു സ്വഭാവം സമൂഹത്തിന് കണ്ടാൽ അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.